സിപിഎമ്മിന് എൻ എസ് എസിനോട് പിണക്കമില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും വി ഗോവിന്ദൻ. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും മറ്റ് സാമുദായിക നേതാക്കളെയും കാണുമെന്നും ഗോവിന്ദൻ പറഞ്ഞു. എല്ലാ വോട്ടർമാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയിലാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വോട്ടിനായി തിണ്ണനിറങ്ങുന്നത് കോൺഗ്രസിന്റെ നിലപാടാണെന്നും എം വി ഗോവിന്ദൻ വിമർശിക്കുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. വിഷ്ണു, വിഷ്ണു കരുണാകരനിലേക്ക് അല്പസമയത്തിനകം തന്നെ വരാം. വോട്ടിനായി തിണ്ണനിറങ്ങുന്നത് കോൺഗ്രസിന്റെ നിലപാടാണെന്നാണ് എം വി ഗോവിന്ദൻ വിമർശിച്ചത്. എം വി ഗോവിന്ദൻ വിമർശിച്ചപ്പോൾ ഇന്നലെയാണ് എൻ എസ് എസിൻ്റെ ഓഫീസിലേക്ക് ജെ സി തോമസ്, മന്ത്രി വി എൻ വാസു അടക്കമുള്ള ആളുകൾ എം വി സുകുമാരൻ നായരെ കാണാൻ പോയത് എന്നും ശ്രദ്ധേയമായ കാര്യമാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളി നടേശനെയും മറ്റ് സാമുദായിക നേതാക്കളെയും കാണുമെന്നും അതൊരു അതിൽ പ്രത്യേകതയൊന്നുമില്ലെന്നും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണുമെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത്. എല്ലാ വോട്ടർമാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന നിലയാണ് പാർട്ടി നിലപാട് സ്വീകരിക്കുന്നത് എന്നും എം വി ഗോവിന്ദൻ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ സാമ്പത്തിക ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കൊന്നും തന്നെയും മറുപടി നൽകിയിട്ടില്ല എം വി ഗോവിന്ദൻ. ആ ചോദ്യങ്ങൾക്കൊന്നും തന്നെയും മറുപടി നൽകാൻ എം വി ഗോവിന്ദൻ തയ്യാറായില്ല. വീണ്ടും വിഷ്ണു കരുണാകരനിലേക്ക് പോവുകയാണ്. വിഷ്ണു, എൻ എസ് എസിനോടും സമനൂരം, എൻ എസ് എസിൻ്റെ ചില നയങ്ങളോട് മാത്രമാണ് വിമർശനമെന്ന് സി പി എം പറയുമ്പോൾ വോട്ടിനായി കോൺഗ്രസിനെ പോലെ തിണ്ണനിറങ്ങില്ല എന്നുള്ള ഒരു പരാമർശവും കൂടി എം വി ഗോവിന്ദൻ നോക്കി വെക്കുന്നു. അതായത് പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് ഇന്ന് ആ പത്രസമ്മേളനത്തിൽ നടന്നത്? ശരിക്കും നടന്നത് ഇന്ന് നടന്ന പത്രപ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് വോട്ടിന് നേടാനായി ശക്തമായ പ്രചരണം നടത്തുന്നതിനാണ് നേരിട്ട് വോട്ടർമാരുകളിൽ എത്തി താഴെക്കടയിൽ നിന്ന് വോട്ട് ശേഖരിക്കും അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. മാത്രമല്ല എം വി ഗോവിന്ദൻ പറഞ്ഞത് കോൺഗ്രസിനെ പോലെ തിണ്ണനിറങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കില്ല എന്നാണ്. അത് ശരിക്കും കോൺഗ്രസ് ആണ് തിണ്ണനിറങ്ങുക എന്നുള്ളൊരു നിലപാട് കൊണ്ടുവന്നത്. ആ നിലപാട് ഞങ്ങൾക്കില്ലെന്നും ഞങ്ങൾ ഏത് തരത്തിലുള്ള വോട്ടർമാരെ വേണമെങ്കിലും താഴെക്കടയിൽ പോയി കാണും, അതിന്റെ ഭാഗമായി നേതാക്കന്മാരെ കാണുമെന്നാണ് എം വി ഗോവിന്ദൻ അറിയിച്ചത്. സി പി എം വോട്ട് പിടിക്കുമ്പോൾ എല്ലാ നേതാക്കന്മാരെ കാണുമെന്ന് വ്യക്തമായി അതിൽ കൂടി പറയുന്നുണ്ട്. അതുപോലെ എൻ എസ് എസിനെ കാണുമോ എന്നുള്ള ചോദ്യത്തിന് നൽകിയ ഉത്തരവും അത് തന്നെയാണ്. എൻ എസ് എസ് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശനായാലും ഏത് നേതാക്കന്മാരായാലും കാണേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും. അതൊരു വോട്ടറിനെ കാണുന്ന എന്ന നിലയിലേക്കാണ് സി പി എം പോകുന്നതെന്നും എല്ലാ നേതാക്കന്മാരുമായി നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും തന്നെയാണ് എം വി ഗോവിന്ദൻ അവിടെ മറുപടി നൽകിയത്. അതുകൊണ്ട് തന്നെ പ്രചരണം ശക്തമായി തുടരാനും രാഷ്ട്രീയപരമായ പ്രചരണമാണ് നടത്താൻ പോകുന്നത് എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. അതിനിടയിൽ തന്നെ ഉള്ള ചോദ്യങ്ങളായിരുന്നു മിത്ത് വിവാദത്തെക്കുറിച്ച്. മിത്ത് വിവാദത്തെക്കുറിച്ച് പറയേണ്ടതെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞെന്നും വോട്ടിനി രാഷ്ട്രീയപരമായി മാത്രമാണ് നേടാൻ പോകുന്നതെന്നും പറഞ്ഞു. ഇത് നേരത്തെയും സി പി എമ്മിന്റെ ഒരു നിലപാടിന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. വോട്ട് രാഷ്ട്രീയമായി നേടിയാൽ മതി, മറ്റുള്ള ഒരു കാര്യങ്ങളും അതിനിടയിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നൊരു സാഹചര്യം സി പി എമ്മിനിടയിൽ തന്നെ തീരുമാനമായതാണ്. അതുതന്നെയാണ് എം വി ഗോവിന്ദനെ ഇപ്പോൾ ആവർത്തിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞതും ഇത് തന്നെയാണ്. ഈ വോട്ട് നേടാൻ പോകുമ്പോൾ ഒരു വിവാദങ്ങളെ കൂട്ടിപ്പിടിക്കാതെ ആയിരിക്കും വോട്ട് നേടുന്നത് എന്നൊരു സാഹചര്യമാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്ന മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളോട് ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം പത്രസമ്മേളനത്തിൽ ഉണ്ടായിട്ടുണ്ടോ വിഷ്ണു? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സമീപനം ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുമായുള്ള സാമ്പത്തിക ഇടപാടും അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വിശദമായി മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ചോദ്യമുണ്ടായിരുന്നു. ഈ ചോദ്യത്തിന് മറുപടി നൽകാതെയാണ് പോയത്. പരമാവധി മറുപടി തരേണ്ട സാഹചര്യം ഉണ്ടായിട്ടും അത് ഒഴിവാക്കുന്ന ഒരു സാഹചര്യമാണ് അവസാനം കാണാൻ കഴിഞ്ഞത്. എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിലൊന്നും പ്രതികരിച്ചിട്ടില്ല. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായുള്ള കാര്യം മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടക്കുന്ന പ്രതിഷേധത്തിന്റെ കാര്യങ്ങൾ, വരാനിരിക്കുന്ന പ്രതിഷേധത്തിനെ കുറിച്ച് മാത്രമാണ് പിന്നീട് വിശദമായി പറഞ്ഞത്. അല്ലാതെ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഒന്നും തന്നെ ചെവി കൊള്ളാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ശരി വിഷ്ണു കരുണാകരനാണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എസ് എം വി ഗോവിന്ദന്റെ പ്രതികരണത്തിൽ കൂടി